പ്രത്യേകിച്ച് ആദരിച്ച് നൽകുന്ന അവൻ്റെ ഒരു പ്രത്യേക പ്രഭയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അർശ് എന്ന് ഒരു അർശ്, ഒരു തലത്തിൽ അള്ളാഹുവിൻ്റെ അർശ് ഭൗമമണ്ഡലത്തിലുണ്ടെങ്കിൽ അത് ഖൽബുൽ മുഅ്മിന ഹബീബ് മുഹമ്മദ് മുസ്തഫ ഖൽബുൽ മുഅ്മിന അർശുർ റഹ്മാൻ. മുഅ്മിനായ മനുഷ്യൻ്റെ ഹൃദയം അള്ളാഹുവിൻ്റെ അർശാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതായത് ഒരുപാട് അർത്ഥമുണ്ട് അതിന്, ഒരുപാട് തലങ്ങളിൽ അർത്ഥമുണ്ട്. അതായത് ഈ അർശുമായി ഇതിന് ബന്ധമുണ്ടോ? ആ ബന്ധത്തെ ഒരിക്കലും ഫിസിക്കലായി നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. നമ്മുടെ എല്ലാ ചിന്തകളുടെയും കണ്ടെത്തലുകളുടെയും പരീക്ഷണങ്ങളുടെയും ഒക്കെ അപ്പുറത്തായിരിക്കും ആണ് ഈ പറയുന്നത്. മങ്കാന നൂറു വജിഹി മിൻ നൂരി അർശി, ആരുടെ മുഖത്തെ പ്രകാശം എൻ്റെ അർശിൻ്റെ പ്രഭയുടെ ഭാഗമായോ അതാണ് ഒരടയാളം. രണ്ട്, വതൈനുഹു മിൻ തൈനി ഇബ്രാഹിമ മുഹമ്മദിൻ, ആരുടെ ഊട്ടപ്പെട്ട മണ്ണ്, മനുഷ്യൻ മണ്ണിൽ നിന്ന് പടക്കപ്പെട്ടത്, ആരുടെ മണ്ണ്? ഇബ്രാഹിമി മുഹമ്മദി മണ്ണിൽ നിന്നാണോ ഒരാളുടെ മണ്ണിനെ ഊട്ടപ്പെട്ടത്? ഒരാളുടെ മണ്ണ്, ആ മനുഷ്യനെ ഊട്ടപ്പെട്ട മണ്ണ്, ആ ഊട്ടപ്പെട്ട മണ്ണ് ഇബ്രാഹിം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സയ്യിദുന ഇബ്രാഹിം അലൈഹി സ്സലാം ഓ മുഹമ്മദ്, ഈ ആളുകൾക്ക് വേണ്ടി ഞാൻ തിരഞ്ഞെടുത്ത മണ്ണിൽ നിന്നാണോ ഞാൻ അവന് മണ്ണ് തിരഞ്ഞു വച്ചതോ, അവനെ ഞാൻ സൃഷ്ടിച്ചതോ, അവനെ ഞാൻ സംവിധാനിച്ചതോ? അതെന്താ കൊണ്ടാണ് അങ്ങനെ? അതൊക്കെ അള്ളാഹുവിൻ്റെ രഹസ്യങ്ങളാണ്, നമുക്കതൊന്നും മനസ്സിലാക്കാൻ കഴിയില്ല. നമ്മുടെ എല്ലാവരുടെയും ചിന്തക്കപ്പുറമാണ് ആ കാര്യങ്ങളെല്ലാം. മങ്കാന തുയിനുഹു മിൻ തുയിനി ഇബ്രാഹീമ വ മുഹമ്മദ്, ആരുടെ എല്ലാം ഊട്ടപ്പെട്ട മണ്ണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും സയ്യിദുന ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും അള്ളാഹു സുബ്ഹാനഹു വതആല അവരുടെ ശുഹ്റത്തും അവരുടെ എല്ലാ ദറജകളും അള്ളാഹു സുബ്ഹാനഹു വതആല ഏറ്റിക്കൊടുക്കുകയും അതിൽ നിന്ന് അനുഭവിക്കുന്ന മുഅ്മിനുകളിൽ അള്ളാഹു നമ്മെ ചേർക്കുകയും ചെയ്യട്ടെ. പിന്നെ രണ്ടടയാളമായി, ഒരടിമ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസനാവണമെങ്കിൽ അവന് മൂന്ന് അടയാളങ്ങൾ വേണം. ആ മൂന്ന് അടയാളമുള്ളവരാണ് അള്ളാഹുവിൻ്റെ അബ്ദ്, അബ്ദ് എന്ന ഇബാദ്. എല്ലാം അബ്ദായി അള്ളാഹു അംഗീകരിക്കുകയില്ല. ഒരു സ്ഥലം പറഞ്ഞ് ഞാൻ ഓടിപ്പോകാം, ഒരു സ്ഥലം പറയാം, ഒറ്റ സ്ഥലം. അതായത് എല്ലാവരെയും അള്ളാഹു സുബ്ഹാനഹു വതആല അബ്ദായി അംഗീകരിക്കുകയില്ല എന്നതിന് ഒരു തെളിവ് ഞാൻ പറയാം. അറഅയ്തല്ലദി യൻഹാ അബ്ദൻ ഇദാ സല്ല, ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അറഅയ്തല്ലദി, ഒരുത്തനെ കണ്ടുവോ? അറഅയ്തല്ലദി, അറഅയ്തല്ലദി, ഒരുത്തനെ കണ്ടുവോ? യൻഹാ, അവൻ തടയുകയാണ്. ആരെ? അബ്ദൻ, അബ്ദിനെ. ഇദാ സല്ല, അബ്ദ് നിസ്കരിക്കുമോ? ഇവിടെ ഒരാൾക്ക് അല്ലദി എന്ന് പറഞ്ഞു, ഒരാൾക്ക് അബ്ദ് എന്ന് പറഞ്ഞു. ഇത് രണ്ടും അള്ളാന്റെ ദാസന്മാർ തന്നെയല്ലേ? അതെ. പക്ഷെ രണ്ടേയും ആളെയും അള്ളാഹു തആല തന്റെ അബ്ദായി അംഗീകരിക്കൂല. അറഅയ്തല്ലദി, അറഅയ്തല്ലദി, ഒരുത്തനെ കണ്ടുവോ? യൻഹാ, അവൻ തടയുകയാണ്. ആരെ? അബ്ദൻ, അബ്ദിനെ. ഇദാ സല്ല, അബ്ദ് നിസ്കരിക്കുമ്പോൾ. ഏതാണ് ഈ രംഗം? പുണ്യ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബാലയത്തിന്റെ പരിസരത്ത് നിസ്കരിക്കൽ പതിവായിരുന്നു ഹിജ്റക്ക് മുമ്പ്. ഒരിക്കൽ ഒരു വിടുവായത്തെ മിളക്കി അബൂജഹിൽ. എന്താണ് അയാൾ പറഞ്ഞത്? ഇദാ റഅയ്തു മുഹമ്മദൻ, ഇനി എങ്ങാനും യസ്ജുദു ബൈനൽ കഅബ, ഇനി എങ്ങാനും മുഹമ്മദ് കഅബയുടെ അടുത്ത് സുജൂദ് ചെയ്യുന്നത് ഞാൻ കണ്ടാൽ, ഹിക്കായത്തൻ പറഞ്ഞു പോയ പറയാണ്, പറയല്ല നിർവാഹമില്ലാത്തതുകൊണ്ട്. എന്താ അബൂജഹൽ പറഞ്ഞത്? ഞാൻ മുഹമ്മദിൻ്റെ പെരടിയിൽ ചവിട്ടും സല്ലല്ലാഹു അലൈഹി വസല്ലം. പുണ്യ റസൂൽ മുസ്തഫ, എങ്ങാനും മുഹമ്മദ് കഅബാലയത്തിൻ്റെ അടുത്ത് ഇനി നെറ്റി അവൻ്റെ ദൈവത്തിന് വേണ്ടി റബ്ബിന് വേണ്ടി നെറ്റി മണ്ണിൽ വെക്കുന്നത് ഞാൻ കണ്ടാൽ ഞാൻ മുഹമ്മദിൻ്റെ പിരടിയിൽ ചവിട്ടും സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഇറങ്ങിയ ആയത്ത, റഅയ്തല്ലദി യൻഹാ, ഒരുത്തൻ തടയുകയാ. ആരെയാ തടയുന്നത്? അബ്ദൻ ഇദാ സല്ല. അപ്പൊ എല്ലാവരും അബ്ദല്ല, ചിലർ അബ്ദാണ്, ചിലർ അബ്ദല്ല. അല്ലാഹു നമുക്ക് തൗഫീക് തരട്ടെ. അബ്ദായാലോ ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താൻ, അവരുടെ മേൽ യാതൊരു അധികാരവും പിന്നെ പിശാചിന് ഉണ്ടാവുകയില്ല. ഈ വാക്ക്, ഈ വാർത്ത, ഈ സുവാർത്ത അള്ളാഹുവിൽ നിന്ന് ലഭിച്ചപ്പോൾ ഇബ്ലീസ് ചോദിച്ചു, എനിക്ക് അധികാരമില്ലാത്ത ആ ആൾക്കൊരു ആ ആളുകൾക്ക് ഒരടയാളം പറഞ്ഞു തരരുതോ?
അപ്പോൾ അള്ളാഹു പ്രതിവചിച്ചു, എൻ്റെ ഇഷ്ടദാസന്മാർക്ക് മൂന്ന് ഗുണങ്ങളുണ്ടാകും. ഒന്ന്, അവരുടെ മുഖത്തെ പ്രഭ എൻ്റെ അർശിൻ്റെ പ്രഭയുടെ ഭാഗമായിരിക്കും. അവരെ ഊട്ടപ്പെട്ട മണ്ണ് മുഹമ്മദിയ മണ്ണിൻ്റെയും ഇബ്രാഹിമിയ മണ്ണിൻ്റെയും ഭാഗമായിരിക്കും. വഖൽബുഹു ഖസീനതി, അവൻ്റെ ഹൃദയം എൻ്റെ ഖജനാവുമായിരിക്കും. എന്നാലോ ഇപ്പം മൂന്ന് ഗുണമായി, ആ മൂന്ന് ഗുണം കൂടെ എല്ലാവരും കൂടെ ഒന്ന് പറയും. ആ മൂന്ന് ഗുണങ്ങൾ മറക്കരുത്. ഒന്ന്, അവൻ്റെ മുഖത്തെ വെളിച്ചം അള്ളാഹുവിൻ്റെ അർശിൻ്റെ ഭാഗമായിരിക്കണം. രണ്ട്, അവനെ ഊട്ടപ്പെട്ട മണ്ണ് മുഹമ്മദിയ മണ്ണിൻ്റെയും സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്രാഹിമിയ അലൈഹി സ്വലാത്തു വസ്സലാം മണ്ണിൻ്റെയും ഭാഗമായിരിക്കണം. മൂന്ന്, അവൻ്റെ ഹൃദയം എൻ്റെ ഖജനാവായിരിക്കണം. വഖൽബുഹു ഖസീനതി, പിന്നെ അവനൊന്നും ആവശ്യം ഉണ്ടാവില്ല, പിന്നെ അവനൊന്നും ആവശ്യം ഉണ്ടാവില്ല. വഖൽബുഹു ഖസീനതി, അവൻ്റെ ഹൃദയം എൻ്റെ ഖജനാവായിരിക്കണം. ഇബ്ലീസിന് മനസ്സിലായില്ല. ഫഖാൽ, അപ്പോൾ ഇബ്ലീസ് പിന്നെയും ചോദിച്ചു, മൻഹും അല്ലദീന അലൈഹിം ഹാദിഹിൽ അലാമാത്തു സലാസ, ഈ മൂന്ന് പ്രത്യേക അടയാളങ്ങളുമുള്ള ആളുകൾ ശരി അവരാരാ? അപ്പോൾ അള്ളാഹു മറുപടി പറഞ്ഞു. ആ മറുപടിയാണ് നമുക്കേറ്റവും സ്പഷ്ടമായതും നമുക്കേറ്റവും വെളിച്ചമായതും. നമുക്ക് കൃത്യമായി മനസ്സിലാക്കിയാൽ ആ ലിസ്റ്റിൽ നമ്മളുണ്ടോ ഇല്ലേ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മെ പെടുത്തട്ടെ. അതായത്, ആരുടെ എല്ലാം മുഖത്തെ പ്രഭ അർശിൻ്റെ പ്രഭയുടെ ഭാഗമാണോ, ആരുടെയെല്ലാം മണ്ണ് മുഹമ്മദിയ ഇബ്രാഹിമിയ ആ തുയിനത്തിൻ്റെ ഭാഗമാണോ, ആരുടെയെല്ലാം ഹൃദയം അള്ളാഹുവിൻ്റെ ഖജനാവാണോ, അവരാണ് ആര്? ഇബാദി, എൻ്റെ ദാസന്മാർ. അപ്പോൾ ഇബ്ലീസ് ചോദിച്ചു, ഫമൻഹും, എന്നാൽ ആ ആളുകളാരാ? നിൻ്റെ അർശിൻ നിന്ന് വെളിച്ചം കിട്ടുന്നവർ, ഇബ്രാഹിമിയ മണ്ണിൻ്റെയും മുഹമ്മദിയ മണ്ണിൻ്റെയും തിരുശേഷിപ്പ് കൊണ്ട് നീ സൃഷ്ടിച്ചവർ, നിന്റെ ഖജനാവ് തന്നെ ഹൃദയമാക്കിയവർ, അവരാരാണ് റബ്ബെ എന്ന് പിന്നെയും ചോദിച്ചു ആര്? ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. ആ മറുപടിയാണ് ഇനി പറയാൻ പോകുന്നത്. ആ മറുപടി പഴക്കരുത്, ആ മറുപടി ഒരിക്കലും പഴക്കരുത്, ആ മറുപടിയും കൊണ്ട് നടക്കണം. എന്താ വിഷയം മനസ്സിലായില്ലേ? ഏതായത്തിൻ്റെ വ്യാഖ്യാനമാണ്? ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താൻ വകഫ ബി റബ്ബിക വകീല. അപ്പോൾ അള്ളാഹു പറഞ്ഞ മറുപടി ശ്രദ്ധിക്കുക. ഫഖാല തആല, അപ്പോൾ അള്ളാഹു മറുപടി പറഞ്ഞു, ജല ജലാലായ സുബ്ഹാനഹു വതആല ലാ ഇലാഹ ഇല്ലാഹു. ജല ജലാലായ സുബ്ഹാന്റെ മറുപടി എന്താ? മൻ കാന നാദിമൻ അലാ ദംബിഹി വഖായിഫൻ അലാ ഖാതിമതിഹി. മൻ കാന നാദിമൻ അലാ ദംബിഹി, ആർക്കെല്ലാം തൻ്റെ കുറ്റത്തിൻ്റെ മേൽ ഭയമുണ്ടോ, വഖായിഫൻ മിൻ ഖാതിമതിഹി, അവൻ്റെ പര്യവസാനം ചീത്തയാകും എന്ന പേടിയുണ്ടോ, ഫനൂറു വജ്ഹിഹി മിൻ നൂറി അർശി. അല്ലാഹുമ്മ ജഅൽനാ, മനസ്സിൻ്റെ വാതിൽ തുറന്ന് ഒരിക്കൽ കൂടെ ഇതന്നെയാണ് ഞാൻ ചൊല്ലിയത് തന്നെ. ഇലഹീ ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ അലാ നാരിൽ ജഹീമി ഫഹബ്ലി തൗബതൻ ഫഗ്ഫിർ ദുനുബി ഫഇന്നക ഗാഫിർ ദംബിൽ അലീമി. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. മൻ കാന നാദിമൻ അലാ ദംബിഹി, ആർക്കെല്ലാം സ്വന്തം ചെയ്തു കൂട്ടിയ തെറ്റിൻ്റെ മേൽ ഖേദമുണ്ടോ, വഖായിഫൻ അലാ ഖാതിമതിഹി, എൻ്റെ പര്യവസാനം ചീത്തയാകുമോ എന്ന് ആർക്കെങ്കിലും ഭയമുണ്ടോ, ഫനൂറു വജീഹി മിൻ നൂറി അർശി, അവൻ്റെ മുഖത്തെ വെളിച്ചം എൻ്റെ അർശിൻ്റെ ഭാഗമായിരിക്കും. ഇന്നലെ രാത്രി, ഇന്നലെ രാത്രി സ്വന്തം തെറ്റോർത്ത് മനസ്സറിഞ്ഞ് ഒരു വട്ടെങ്കിലും റബ്ബേ എനിക്ക് നീ പുറത്തരണേ എന്ന് പറഞ്ഞവർക്ക് കൈപോക്കാം. ബാക്കിയുള്ളവർ ഇന്ന് പകൽ ചെയ്യണം. ഇന്നത്തെ ദിവസം വളരെ പ്രധാനമാണ്, എന്നും ചെയ്യണം. ആരായിട്ടും കാര്യമില്ല. എത്രയെത്ര ഉന്നതന്മാർ, എത്രയെത്ര ഉന്നതന്മാർ ആഖിബത്ത് നാശായി പോയിട്ടുണ്ടല്ലോ, കാത്തു രക്ഷിക്കട്ടെ. മങ്കാന നാദിമൻ അലാ ദംബിഹി, ആർക്കെല്ലാം സ്വന്തം കുറ്റത്തിൻ്റെ മേൽ ഖേദമുണ്ടോ, ഞാനത് ചെയ്തു പോയല്ലോ, ഞാനൊരു വൃത്തികേട് കണ്ടുപോയല്ലോ, ഞാനൊരു വൃത്തികേട് ചെയ്തു പോയല്ലോ, ഞാൻ മോശപ്പെട്ടത് കണ്ടുപോയല്ലോ, ചിത്രത്തിലെങ്കിലും കണ്ടുപോയല്ലോ,
ഞാനത് ചെയ്തു പോയല്ലോ എന്തെന്ന് പറയണ്ട. ആരുടെ മുന്നിലും കുംഭശരിക്കൽ ഇസ്ലാമികമല്ല, ആരുടെ മുമ്പിലല്ലാതെ. അല്ലാ മനസ്സിലാവും, ഒരുത്തൻ്റെ മുമ്പിലും കുംഭശരിക്കാൻ ഇസ്ലാം അംഗീകരിക്കില്ല. അയാൾ എത്ര വലിയ ഷെയ്ഖുൽ മശായിഖ് ആയാലും എത്ര വലിയ ആലിമുല്ലാമയായാലും, ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട് വഴി പറഞ്ഞെന്ന് പറയാം. എന്താണ് തെറ്റെന്ന് അയാൾക്ക് മുന്നിൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല, ആരുടെ മുന്നിലല്ലാതെ. അല്ലാഹു ലാ യുഹിബ്ബുല്ലാഹുൽ ജഹ്റ ബിസൂഇ, ഒരു ചീത്തയും പരസ്യപ്പെടുത്തുന്നത് അള്ളാഹുവിന് ഇഷ്ടമില്ല. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. അപ്പോൾ ശ്രദ്ധിക്കണം, ഒരാൾക്ക് അള്ളാഹുവിൻ്റെ അർശിൽ നിന്ന് വെളിച്ചം കിട്ടണമെങ്കിൽ എന്താണ് അയാൾ ചെയ്യേണ്ടത്? മങ്കാന നാദിമൻ അലാ ദംബിഹി, തൻ്റെ കുറ്റത്തിൻ്റെ മേൽ അയാൾ ഖേദിയായിരിക്കണം. ഞാനത് ചെയ്തുവല്ലോ, ഞാനങ്ങനെ കാട്ടിപ്പോയല്ലോ, ഞാനങ്ങനെ ചെയ്തു പോയല്ലോ. മങ്കാന നാദിമൻ അലാ ദംബിഹി, ആർക്കെല്ലാം സ്വന്തം കുറ്റത്തിൻ്റെ പേരിൽ അതെനിക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്നല്ല, ഞാനങ്ങനെ ചെയ്തുവല്ലോ, ഞാനങ്ങനെ ചെയ്തുവല്ലോ. മങ്കാന നാദിമൻ അലാ ദംബിഹി, ആർക്കെല്ലാം സ്വന്തം കുറ്റത്തിൻ്റെ മേൽ ഖേദമുണ്ടോ. ഒന്ന്, വഖായിഫൻ അലാ ഖാതിമതിഹി, തഹജ്ജുദ് എമ്പാടും നിസ്കരിക്കലുണ്ട്, ഖാതിമത്ത് ആഖിബത്ത് നന്നാവും ആരും വിചാരിക്കണ്ട, അങ്ങനെ വിചാരിക്കണ്ട കേട്ടോ, അങ്ങനെ വിചാരിക്കണ്ട. ചിലപ്പോൾ ഒരു റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കാത്തവൻ ഹുസ്നുൽ ഖാതിമയിൽ മരിക്കും, എല്ലാ രാത്രിയിലും തഹജ്ജുദ് നിസ്കരിക്കുന്നവൻ സൂൽ ഖാതിമയിലും മരിക്കാം. അസാ, അങ്ങനെയും അവാം. അള്ളാഹു വേണ്ടത് കുറെ തഹജ്ജു നിസ്കാരമല്ല, അള്ളാഹു വേണ്ടത് അവൻ ചെയ്തു കൂട്ടിയത് ഭയപ്പെടലാണ്. ഞാൻ എത്ര ഉന്നതനായാൽ പോലും, ഒരാൾ എത്ര ഉന്നതമായ കർമ്മങ്ങൾ ചെയ്താൽ പോലും സ്വന്തം ഖാതിമയുടെ മേൽ അയാൾക്ക് പേടി വേണം. പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി, ഈ വാക്കാണ് അവസാന കാലത്ത് പെരുപ്പിച്ചത് പുണ്യ റസൂൽ മുസ്തഫ. ഏത് സൂറത്തിറങ്ങിയ ശേഷം? ഒരഭിപ്രായം രണ്ട് വർഷം, ഒരഭിപ്രായം രണ്ട് വർഷം. ഏത് സൂറത്ത്? ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫതഹ് റഅയ്തന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജൻ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിറു ഇന്നഹു കാന തവ്വാബാ. പിന്നെ ഇസ്തിഗ്ഫാർ അല്ലാതെ ഹബീബിൻ്റെ ചുണ്ടിൽ നിന്ന് ഒരു വാക്കിൻ്റെ പര്യവസാനത്തിൽ ഞങ്ങൾ കേട്ടിട്ടില്ലാന്ന് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹാ. അല്ലാഹുവിൻ്റെ ഹബീബ് ഇസ്തിഗ്ഫാർ ചെയ്യാത്ത ഒരു സമയം ഉണ്ടായിട്ടില്ല. ലോകത്തിൻ്റെ ഗുരുനാഥൻ, ഈ പ്രപഞ്ചം ആർക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടോ? ആ പുണ്യ റസൂൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, വമാ അർസൽനാക ഇല്ല റഹ്മത്തൽ ലിലാലമീൻ, റഹ്മത്തുൽ ലിലാലമീൻ. ഒരാളുടെ ഭാഗ്യം അയാളുടെ തീൻ മീൻ തീനി മുഹമ്മദ് എന്നിവിടെ പറഞ്ഞല്ലോ, മുഹമ്മദ് ഈ ആ മണ്ണിൽ നിന്ന് അയാൾക്ക് മണ്ണ് ലഭിക്കുക എന്ന് പറഞ്ഞല്ലോ. അത്ര വലിയ അങ്ങനെയുള്ള മുഹമ്മദ് മുസ്തഫ ആയുസിൻ്റെ അവസാന ഭാഗം മുഴുവനും ചെലവഴിച്ചത് എന്തിനു വേണ്ടിയാ? ഇസ്തിഗ്ഫാർ. അപ്പോൾ മങ്കാന നാദിമൻ അലാ ദംബിഹി, ആർക്കെല്ലാം സ്വന്തം കുറ്റത്തിൻ്റെ മേൽ, പറഞ്ഞ പദം മറക്കരുത്, കുറ്റത്തിൻ്റെ മേൽ, ഏതൊരാൾക്ക് സ്വന്തം കുറ്റത്തിൻ്റെ മേൽ ഖേദമുണ്ടോ. പിന്നെ വഖായിഫൻ അലാ ഖാതിമതിഹി, എൻ്റെ പര്യവസാനം ചീത്തയാകുമോ എന്ന് പേടിയുണ്ടോ. ഫനൂറുഹു, ഇപ്പോൾ ഉണ്ടോ? എന്നാൽ ഇപ്പോൾ എൻ്റെ മുഖത്തെ വെളിച്ചം ഏത് വെളിച്ചമായിരിക്കും? മിന്നൂരി അർശിർ റഹ്മാ, അല്ലാ അർശിർ റഹ്മാന. മുഖത്ത് മനസ്സിലായില്ലേ? ആ മുഖം അത്തൊരു വല്ലാത്തൊരു അർശിർ റഹ്മാന, ആ നൂറായിരിക്കും അത്. മനസ്സിലായില്ലേ? ഫലമ്മ തജല്ല റബ്ബുഹു ലിൽ ജബലി ജഅലഹു ദക്ക. ഏതാ സൂറത്ത്? ഫലമ്മ തജല്ല ഫലമ്മ തജല്ല റബ്ബുഹു ലിൽ ജബൽ ജഅലഹു ദക്ക വഖറ മൂസ സഇഖ. ഫലമ്മ തജല്ല സൂറത്തുൽ ആറാഫ് 145 ആയിരിക്കും. ഫലമ്മ തജല്ല റബ്ബുഹു ലിൽ ജബലി ജഅലഹു ദക്ക.
സീനായി മരുഭൂമിയിലാണ്. സീനായി മരുഭൂമിയിൽ ഒരുപാട് തവണ പോകാൻ റബ്ബിനൊക്കെ അവസരം തന്നിട്ടുണ്ട്. അത് വല്ലാത്തൊരു ലോകമാണ് സീനായി മരുഭൂമിയിൽ. മഅബുറുൽ അംബിയ ആണ്, അംബിയാക്കളെല്ലാം വിട്ടുകടന്ന സ്ഥലമാണ് എൻ്റെ സീനായി മരുഭൂമി. സീനായി മരുഭൂമിയിലെ പർവ്വതങ്ങളെല്ലാം നല്ല ചുമന്ന പർവ്വതങ്ങളാണ്, വലിയ ചുവപ്പുള്ള പർവ്വതങ്ങളാണ്. അതുകൊണ്ടാണ് തൊട്ടടുത്ത കടലിന് റെഡ് സി എന്ന് പേര് കിട്ടിയത്. അല്ലാതെ വെള്ളം സാധാരണ വെള്ളം തന്നെയാണ്, റെഡ് സീയിലെ വെള്ളം റെഡല്ല. എന്തുകൊണ്ടാണ് ചെങ്കടലിനെ ചെങ്കടൽ എന്ന് വിളിച്ചത്? ചെങ്കടലിൻ്റെ ഓരത്ത് ഏകദേശം 10,000 കിലോമീറ്റർ ചുറ്റളവിലാണ് അതിമനോഹരമായ ചുവന്ന പൂക്കൾ പോലെ അതിമനോഹരമായ അങ്ങനെ, അല്ലെങ്കിൽ ചെങ്കല്ലുകൾ ഇങ്ങനെ അടുക്കി അടുക്കി വെച്ചതുപോലെ അതിമനോഹരമായ പർവ്വതങ്ങളാണ്. ഈ പർവ്വതങ്ങൾ പ്രഭാത പ്രദോഷവേളകളിൽ നേരെ പ്രതിഫലിക്കും എങ്ങോട്ട്? കടലിലേക്ക്. അതിലൂടെ വഞ്ചിയിൽ പോകുന്ന ഒരാൾക്ക് തോന്നിപ്പോകും വെള്ളം ചുമന്നിട്ടുണ്ടോ. ഇത് കാരണമാണ് എന്ത് ചെങ്കടലിന് ചെങ്കടൽ എന്ന് പേര്, മനസ്സിലായോ പറഞ്ഞത്? ചെങ്കടലിലെ വെള്ളം സാധാരണ വെള്ളം തന്നെ മാത്രമല്ല, നമ്മുടെ അറബിക്കടലിലെ വെള്ളത്തേക്കാൾ വളരെ പ്യൂർ വെള്ളമാണ് ചെങ്കടലുണ്ട്. പക്ഷേ അതിനെ എന്തുകൊണ്ട് പിന്നെ ചെങ്കടൽ എന്ന് പേര് വെച്ചു എന്നാൽ, ഈ സീനായി മരുഭൂമിയിലെ ചെങ്കുത്തായ ഈ അതിമനോഹരമായ ഈ ചുവന്ന പർവ്വതങ്ങൾ പ്രഭാത പ്രദോഷങ്ങളിൽ സൂര്യാസ്തമയ ഉദയാസ്തമയ വേളകളിൽ പ്രതിഫലിക്കും എങ്ങോട്ട്? വെള്ളത്തിലേക്ക്. അങ്ങനെയാകുമ്പോൾ അതിലൂടെ വഞ്ചിക്കാരൻ പോകുമ്പോൾ, വഞ്ചിക്കാരൻ ഒരു വേള നനച്ചു പോകും, വെള്ളം ചുമന്നിട്ടുണ്ടോ? അങ്ങനെ പേര് കിട്ടിയതാണ് എൻ്റെ റെഡ് സീ. അതിൽ ഒരു പർവ്വതം കരിഞ്ഞ് കിടക്കുകയാണ്. ആ പർവ്വതം ഞാൻ കണ്ടിട്ടുണ്ട്, പലവട്ടം കണ്ടിട്ടുണ്ട്, ഇന്നും നിങ്ങൾക്ക് കാണാം. എൻ്റെ ഫലമ്മാ തജല്ല റബ്ബുഹു ലിൽ ജബലി ജഅലഹു ദക്ക, കരിഞ്ഞൊയ്, അതിനുൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അള്ളാഹുവിൻ്റെ ഒരു നൂറുത്ത ജല്ലിയുടെ നേരിയ ഒരു അംശം നേരിയത്. ലോകത്തെ ഏറ്റവും വലിയ ഇമ്പീരിയലിസ്റ്റിനോട് പടവെട്ടാൻ, അല്ലെങ്കിൽ ഏറ്റവും വലിയ ഒരു ഒരു എംപയറിനോട് പടവെട്ടാൻ വേണ്ടി, ലോകത്തെ വലിയ ഇമ്പീരിയലിസ്റ്റിനോട് പടവെട്ടാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വതആല ലോകത്തെ ഏറ്റവും വലിയ എംപയറിനോട് പടവെട്ടാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വതആല കൽപ്പിച്ചയച്ച ആളാണ് സയ്യിദുന മൂസ അലൈഹി സ്വലാത്തു വസ്സലാം. അതുകൊണ്ട് തന്നെ 136 തവണയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആനിൽ മൂസാ നബിയുടെ പേര് പറഞ്ഞത്. അത്രയും വലിയ മഹാനാണ് സയ്യിദുന മൂസ, അത്രയും വലിയ കരുത്തുള്ള സയ്യിദുന മൂസ അലൈഹി സ്വലാത്തു വസ്സലാം വീണുപോയി, ബോധരഹിതനായി വീണുപോയി. ജല്ലിയുടെ അല്പം അങ്ങോട്ട് വന്നപ്പോഴത്തിന് ആ പർവ്വതം പൊടിച്ച് പൊടിഞ്ഞ് കരിഞ്ഞു. അതിൽ നിന്ന് നിന്റെ ആ അരശിൽ നിന്ന് അതിമനോഹരമായ ഏതൊരു പ്രഭയാണോ, ഏതൊരു വെളിച്ചത്തിൻ്റെ അല്പഭാഗമാണോ സീനായി മരുഭൂമിയിലെ അതിശക്തമായ ഒരു പർവ്വതത്തെ ഒന്നുമല്ലാതെ പൊടിപൊടിയാക്കിയതോ, ആ അർശിൽ നിന്ന് നിന്റെ മുഖത്തേക്ക് വെളിച്ചം കിട്ടും എന്ന് അള്ളാഹുവിൻ്റെ വഅദ കരാറ. പക്ഷേ ആരായിരിക്കണം? മൻകാന നാദിമൻ അലാ ദംബിഹി, തൻ്റെ കുറ്റത്തിൻ്റെ മേൽ അയാൾ ഖേദിയായിരിക്കണം. പിന്നെയോ വഖായിഫൻ അലാ ഖാതിമത്തിഹി, എൻ്റെ പര്യവസാനം മോശയാത്മാകുമോ എന്ന കാര്യത്തിൽ അയാൾക്ക് പേടിയുണ്ടാകണം. അള്ളാഹു ആ രണ്ടുമുള്ളവരിൽ നമ്മെ പെടുത്തട്ടെ. അപ്പോൾ ഫനൂർ വജിഹിഹി മിന്നൂരി അർശി, അപ്പോൾ അവൻ്റെ ഹൃദയം മാത്രമല്ല അള്ളാഹുവിൻ്റെ അർശുമായി ബന്ധമുള്ളത്, എന്തും ബന്ധമുണ്ട്. മുഖത്ത് അവനെ കണ്ട ഒരാൾക്ക് നോ എന്ന് പറയാൻ കഴിയില്ല, നോ എന്ന് പറയാൻ കഴിയില്ല, നോ എന്ന് പറയാൻ കഴിയില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് തൗഫീഖ് തരട്ടെ, ആ ഭാഗം അള്ളാഹു നമുക്ക് തുറന്നു തരട്ടെ. പിന്നെയോ, പിന്നെ വമൻ കാന യുത്ഇമു ത്വആമ വയർഹമുൽ ഇബാദ ഫതീനുഹു മിൻ തൈനിഹിമാ
فمن كان يطعم الطعام ويرحم العباد الله داسا مارود آرك كرونا كاني كندو آرك اللام جننغل بچي پيكنا مني پول موح مندو آيالك محمد يا إبراهيم يا بندم داو الله توفيق درت إيمان ود كود الله مؤمنين لل نمال چرت درت من كان يطعم الطعام ويرحم العباد آر اللام بچي پيكو മച്ചിപ്പിക്കും പോലെ ഒരു ഇഷ്ടമുള്ള കാര്യമില്ല. അള്ളാഹുവിനും അവൻ്റെ റസൂലിനും ഏറ്റവും ഇഷ്ടമുള്ള കാര്യം മനുഷ്യൻ്റെ വിഷപ്പടക്കുക എന്നുള്ളതാണ്. അതിനേക്കാൾ വലിയൊരു കാര്യമില്ല. അള്ളാഹു വിമർശിക്കുന്നിടത്തെല്ലാം വിമർശിച്ചത് ആരെയാണെന്നറിയോ? മനുഷ്യരുടെ വിഷപ്പടക്ക അകറ്റാത്തവരെയാണ്. ഒരു സൂറത്തോടു അറായിത്തല്ലതി യുകദ്ദിബു ബിദ്ദീൻ ഫദാലികല്ലതി വലാ യഹുല്ലു ഖലാസ് വലാ യഹുല്ലു അലാ ത്വഅമിൻ മിസ്കീൻ. മറ്റുള്ളവരെ ഭക്ഷിപ്പിക്കുന്ന കാര്യത്തിൽ ഒരു പ്രേരണയും അയാൾ നൽകില്ല. كلا بل لا تكرمون اليتيم بمرشة مثل السلام يدا سورة فجر. كلا بل لا تكرمون اليتيم ولا تحاضون على طعام المسكين وتأكلون التراث أكلا لما وتحبون المال حبا جما. أركلام كلا بل لا تكرمون اليتيم من اليتيم آدركم الله ولا تحاضون على طعام المسكين സാധുക്കളെ ഭക്ഷിപ്പിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ പ്രേരണ നൽകുന്നില്ല. അപ്പോൾ അല്ലാഹു വിമർശിച്ച ഭാഗമാണത്. അല്ലാഹു പ്രശംസിച്ചതോ വയുത്രൈമൂന തഅമ അലാ ഹുബ്ബി. ഏതാ സൂറത്ത്? ഇൻസാൻ അല്ലെങ്കിൽ ദഹർ? ഒന്നോട്ട് വയുത്രൈമൂന തഅമ അലാ ഹുബ്ബി മിസ്കീനൻ വയതീമൻ വഅസീറ إنما نطعمكم لوجه الله لا نريد منكم جزاء ولا شكورا إنا نخاف من ربنا يوما عبوسا قمطريرا فوقاهم الله شر ذلك اليوم ولقاهم نظرة وسرورا وجزاهم بما صبروا ജന്നത്ത് ഹരീറ. അപ്പൊ രണ്ടാമത്തെ ഗുണവും പറഞ്ഞു. ഒന്ന് ഒന്ന് ഒന്നെന്താ പറഞ്ഞേ? ഒന്നെന്താ പറഞ്ഞേ? ഒന്നാമത്തെ ഗുണം എന്താ പറഞ്ഞേ? മൻകാന നാദിമൻ അലാ ദംബിഹി വഖായിഫൻ അലാ ഖാതിമതിഹി. രണ്ട്, മൻകാന യുത്അമു ത്വആമ വയർഹമുൽ ഇബാദ. ശരി. മൂന്ന്, വമൻകാന റാളിയൻ ബിഹുക്മി മുസാരിയൻ ഇല ബതിഖായി മർലാതി ഫഖൽബുഹു ഖസീനതി. എൻ്റെ വിധിയിൽ ആര് സംതൃപ്തനാണോ അവൻ്റെ ഹൃദയം എൻ്റെ ഖജനാവായിരിക്കും. മൻകാന റാളിയൻ ബിഹുക്മി, മൻകാന റാളിയൻ ബിഹുക്മി, എൻ്റെ വിധി. ചിലപ്പോൾ രോഗമായിരിക്കും, ചിലപ്പോൾ ആരോഗ്യമായിരിക്കും, ചിലപ്പോൾ ദാരിദ്ര്യമായിരിക്കും, ചിലപ്പോൾ ലാഭമായിരിക്കും, ചിലപ്പോൾ നഷ്ടമായിരിക്കും. മൻകാന റാളിയൻ ബിഹുക്മി, എൻ്റെ വിധിയിൽ ആര് സംതൃപ്തനാണോ. എനിക്ക് വേണ്ടി മാത്രമുള്ള കർമ്മത്തിലേക്ക് ആര് ഓടിയെത്താൻ തയ്യാറാണോ. ഓ മുസാരിയാൻ, അവൻ ധൃതിയിൽ ഓടിവരും. ഇലബ്തിഗായി വജിഹി, എൻ്റെ വജിഹിനുള്ള കർമ്മം ചെയ്യാൻ. കേവല കർമ്മം ചെയ്യാനല്ല, എന്തിന്? എൻ്റെ പൊരുത്തത്തിന് വേണ്ടിയുള്ള കർമ്മം ചെയ്യാൻ ആര് തയ്യാറായി ഓടിവരുമോ പിന്നെയോ. മർവാതി, എൻ്റെ പൊരുത്തം, എൻ്റെ പൊരുത്തം, എൻ്റെ പൊരുത്തമുള്ള ഏതൊരു കാര്യം ചെയ്യാനും അയാൾ ഓടി വരാൻ തയ്യാറാണ്. ക്ഷാമമാണെങ്കിലും ക്ഷേമമാണെങ്കിലും. സാധാരണ പള്ളിക്കൊരാവശ്യമുണ്ടായാലും പോയിട്ട് പള്ളി കമ്മിറ്റി ആദ്യം പോയിട്ട് പിരിവ് നടത്തുന്ന ഒരാളുണ്ടായിരുന്നു. 10 കൊല്ലം മുമ്പ് ഞാൻ അറിയുന്ന ഒരാളാണ്, മരിച്ചുപോയി. അപ്പോൾ ഒരു സമയത്ത് അദ്ദേഹത്തിന് നഷ്ടം സംഭവിച്ചു. ഏർപ്പാടുകൾ നഷ്ടം, കുട്ടികൾക്ക് നഷ്ടം. അങ്ങനെ അദ്ദേഹത്തിന് ഒരു വിഷമമുള്ള സമയമായപ്പോൾ പള്ളിക്കൊരു അത്യാവശ്യ സമയമായതുകൊണ്ട് നാട്ടിൽ നിന്നൊക്കെ പിരിപ്പിച്ചു. പക്ഷേ ഇയാളടുത്തേക്ക് പോയില്ല. അങ്ങനെ ഇയാൾ സെക്രട്ടറി അടുത്ത് വന്ന് കരഞ്ഞു പോയി. കരഞ്ഞു, എന്തിനെ ഒഴിവാക്കി? അപ്പോൾ അയാൾ സാന്ത്വനിപ്പിച്ചു, എനിക്കൊരു ബുദ്ധിമുട്ടുള്ള സമയമാണ് വിചാരിച്ചിട്ടാണ്. എൻ്റെ ബുദ്ധിമുട്ടും ക്ഷേമം ക്ഷാമം തീരുമാനിക്കുക ഇതിൻ്റെ റബ്ബാണോ? എപ്പോഴും പിരിക്കാൻ പോകുന്ന, എപ്പോൾ ചെന്നാലും പിരിവ് കൊടുക്കും. ഒരിക്കൽ ഒരു പിരിവിന് ഒഴിവാക്കി. എന്തുകൊണ്ട്? പൊതുവെ അദ്ദേഹം ഒരു ക്ഷീണമുള്ള സമയമാണെന്ന് കമ്മിറ്റി അറിഞ്ഞപ്പോൾ അദ്ദേഹത്തെ ആ പിരിവിന് തൽക്കാനോട് ഒഴിവാക്കി. അപ്പോൾ അദ്ദേഹം സെക്രട്ടറി മുന്നിൽ നേരിട്ട് ഹാജരായി കരഞ്ഞു.
എൻ്റെ എന്നെ ഒഴിവാക്കിയത്, എൻ്റെ എൻ്റെ അടുത്ത് വരാതിരുന്നത്. അപ്പോൾ സെക്രട്ടറി പറഞ്ഞു, നമുക്ക് ഒരു വിഷമമുള്ള സമയം ഞങ്ങൾക്കൊക്കെ അറിയാലോ. അപ്പോൾ പറഞ്ഞു, എൻ്റെ ക്ഷാമം ക്ഷേമം തീരുമാനിക്കും, എൻ്റെ റബ്ബല്ലല്ലോ, എന്നിട്ട് ഒഴിവാക്കി. എൻ്റെ വിധിയിൽ സംതൃപ്തനാ, ഒരു മാസം ലാഭമുണ്ടാവും, പിറ്റത്തെ മാസം നഷ്ടമായിരിക്കും. പുതിയ കാര്യം അന്വേഷിച്ചു, പുതിയ തൊഴിൽ തേടിക്കോ, പക്ഷേ വിഷമം പറയരുത്. ഞാൻ നിങ്ങളോട് പണ്ട് പറഞ്ഞിട്ടുണ്ട്, ഒരു ക്ഷീണം ഒരാളോട് പറയരുത്, ആരോടല്ലാതെ. അല്ലാ, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഇല്ലായ വല്ലായ ഒരാളോട് പറയുന്നത് ക്ലാസ്സിന് വരരുത്. അന്ന് മുതൽ ഇന്ന് വരെ ഇല്ലായ വല്ലായ ഒരാളോട് പറയാത്തവർക്ക് കൈപൊക്കാം. അൽഹംദുലില്ലാ, കുറച്ചാളുണ്ട്, അൽഹംദുലില്ലാ. ഒരാളോട് പറയരുത്, ആരോട് മാത്രം, മുതലാളിയോട് പോരെ, മുതലാളിയോടല്ലേ പറയണ്ടത്. മനസ്സിലായോ പറഞ്ഞത്? ചിലപ്പോൾ ക്ഷാമായിരിക്കും, ചിലപ്പോൾ ക്ഷേമമായിരിക്കും, ചിലപ്പോൾ കൊറോണ ആയിരിക്കും. അതരെങ്കിലല്ലേ, കൊറോണ ലാഭത്തിൽ അതെ, പക്ഷെ ആപത്തിൽ അബദ്ധ റാളിയാണ്. അപ്പോഴോ സ്വന്തം വീട്ടുവളപ്പിൽ അത്യാവശ്യ സാധനങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ആരോഗ്യദായകമായ സാധനങ്ങൾ സ്വന്തം വീട്ടുവളപ്പിൽ തന്നെ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്നാ പറ? കൊറോണ ഒന്നും പോയില്ലേ? നമ്മളെ കിണറ്റിൻ്റെ കരയിലും വെണ്ടക്കയുടെ കുരുവിട്ടാൽ 3 മാസം കഴിഞ്ഞാൽ നല്ല വെണ്ടക്ക 1-ാം നമ്പർ തമിഴ്നാട്ടിലെ എൻഡോ സൽഫാൻ അടിക്കാത്ത വെണ്ടക്ക തിന്നാം എന്ന് നമ്മൾ പഠിച്ചതെന്നാ? കൊറോണ വന്നപ്പോഴല്ലേ? എന്തൊക്കെ നേട്ടുണ്ടായത്, എന്തൊക്കെ അനുഗ്രഹമുണ്ടായി. ആർക്കെല്ലാം എന്റെ വിധിയിൽ സംതൃപ്തനാണോ, എന്റെ പൊരുത്തമുള്ള കാര്യത്തിലേക്ക് ഓടി വരാൻ തയ്യാറാണോ, അവന് ക്ഷാമുണ്ടാവില്ല, ഒരിക്കലും ഉണ്ടാവില്ല, ഒരിക്കലും ഉണ്ടാവില്ല, ഒരിക്കലും ഉണ്ടാവില്ല, ഉണ്ടാവില്ല. കാരണം അവനെ നിയന്ത്രിക്കുന്നത് ആരായിരിക്കും? അല്ലാഹു. ഇല്ലായം വല്ലായ പറയരുതെന്ന് ഇപ്പോൾ നമ്മളാണ് അസ്മ ചെയ്താലോ? ബഹുമാനപ്പെട്ട ആശുറയിൽ നമ്മൾ ഇപ്പോൾ അസ്മ ചെയ്യ, ഉറപ്പിക്കാം. ഞാൻ എൻ്റെ ഇല്ലായ വല്ലായ ആരോടേ പറയൂ? അല്ലാഹുവേ, എൻ്റെ കയ്യിൽ പൈസ ഇല്ല. അല്ലാഹുവേ, എൻ്റെ വീട്ടിൽ ഭക്ഷണ സാധനം ഇല്ല. അല്ലാഹുവേ, എനിക്ക് പ്രയാസമാണ്. അല്ലാഹുവേ, ഞാനാകെ വിഷമത്തിലാണ്. ആരോടേ പറയൂ? അല്ലാഹ്. അസ്മ ചെയ്യാൻ തയ്യാറല്ലേ? എന്നാ പറഞ്ഞേക്ക്. അല്ലാഹ്, ഞാൻ നിന്നോടല്ലാതെ എൻ്റെ വിഷമങ്ങൾ, എൻ്റെ പ്രശ്നങ്ങൾ എൻ്റെ ഓർമ്മയിൽ, എൻ്റെ അറിവിൽ ഞാൻ പറയുകയില്ല. അല്ലാഹ്, ഞാൻ എൻ്റെ ജീവിതത്തിലെ എല്ലാ പോരായ്മയും എൻ്റെ നഷ്ടങ്ങളും എൻ്റെ പ്രയാസങ്ങളും നിന്നോടല്ലാതെ യാതൊരാളോടും ഒരു സൃഷ്ടിയോടും പറയില്ല. നിനക്കു മാത്രം, നിന്നോട് മാത്രം, നീയാണ് എൻ്റെ രക്ഷിതാവ്. അല്ലാഹ്, നീ എന്നെ സംരക്ഷിക്കണം. അല്ലാഹുവിനോട് ഉറക്കം മനസ്സർ ഞാൻ പറയുക. ഈ മജ്ലിസിലിരുന്ന് ഇന്ന് ആശുറ ആണ്, ഇന്ന് വെള്ളിയാഴ്ച രാവിലെയാണ് ഞാൻ അവസാനിപ്പിക്കുക. അപ്പോൾ അവൻ്റെ കൽബ് അല്ലാഹുവിൻ്റെ. അപ്പോൾ അവന് വേണ്ടത് എവിടുന്ന് എടുക്കും? ഇവിടുന്ന് എടുക്കും. ഇവിടുന്ന് ഇങ്ങനെ കിട്ടും. എങ്ങനെ? വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. അവൻ അറിയാത്ത മാർഗത്തിൽ അല്ലാഹു അവനെ വിക്ഷിപ്പിക്കും. വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബു. ഒരാളെ ഒരാൾ അല്ലാഹുവിനെ ഏൽപ്പിച്ചാൽ അവനെ അല്ലാഹു മതിയാകും. വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബു. എന്നാ സൂറത്ത് തലാഖ് ആയത്തോട്? വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബു. ഒരാൾ അല്ലാഹുവിനെ ഏൽപ്പിച്ചാൽ അവന് അല്ലാഹു മതിയാവും. പിന്നെ ഒരാളും വേണ്ട, അല്ലാഹു അല്ലേ ഇത് പറയണേ. എന്തിനു പേടി? ഒരിത്തിനോട് പറയരുത്, ഒരുത്തനോട് പറയരുത്. ഒമയ്യത്ത് വക്കലാണല്ലോ. സ്വന്തം ഭാര്യയോട് പോലും ഇല്ലായ്മ പറയരുത്, ഇല്ലായ്മ പറയരുത്. ആ വീട് നമ്മളെ മുൻഗാമികൾക്ക് കൂടുതൽ ഭക്ഷണം ഒന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ നല്ല നിലക്ക് അവർ ജീവിച്ചു. എന്തുകൊണ്ട്? അവരെ വിഷമം അവരോട് പറഞ്ഞു, അല്ലോ പ്രശ്നം പരിഹരിച്ചു. ഒമയ്യത്ത് വക്കലാണല്ലാഹി ഫഹുവ ഹസ്ബു. ഒരാൾ അല്ലാഹുവിനെ ഏൽപ്പിച്ചാൽ അയാൾക്ക് അല്ലാഹു മതിയാവും. ومن يتق الله يجعل له مخرجا ويرزقه من حيث لا يحتسب ومن يتوكل على الله فهو حسبه ان الله بالغ امره قد جعل الله لكل شيء قدرا ومن يتق الله من كان يؤمن بالله واليوم الاخر ومن يتق الله يجعل له مخرجا ويرزقه من حيث لا يحتسب ومن يتوكل على الله فهو حسبه
ومن يتق الله ആരെങ്കിലും അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചാൽ യജഅൽ ലഹു മഖ്റജൻ ഏത് പ്രതിസന്ധിയിൽ നിന്നും രക്ഷപ്പെട്ട് പുറത്തു പോകാനുള്ള വഴി അല്ലാഹു അവനെ ഉണ്ടാക്കി കൊടുക്കും ومن يتوكل على الله ويرزقه എന്ന് മാത്രമല്ല അല്ലാഹുവിന് റിസ്ഖ് നൽകും മിൻ ഹൈതു ലാ യഹ്തസിബ് അവൻ അറിയാത്ത വഴിയിലൂടെ അപ്പോൾ അവനെ അറിയാത്ത വഴിയിലൂടെ എന്തുകൊണ്ട് ഇവന്റെ കൽബിന് ആരുമായി ബന്ധമുണ്ട് അപ്പോൾ ഇവന്റെ കൽബ് എന്താണ് അല്ലാഹുവിന്റെ ഖജനാവാണ് എവിടെന്നാ കിട്ടിയ അറിയില്ല എവിടെന്നാ കിട്ടിയത് അറിയൂല ഒന്നാ കിട്ടി അറിയൂല അറിയൂല എവിടെന്നാ എവിടെന്നാ കിട്ടിയ അറിയൂല ഒന്നും അറിയൂല ഉമ്മ എത്തക്കില്ല ആരെങ്കിലും അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചാൽ യജഅൽ ലഹു മഖ്റജൻ ഏത് പ്രതിസന്ധിയിലും രക്ഷപ്പെട്ട് പുറത്തു പോകാനുള്ള വഴി അല്ലാഹു ഉണ്ടാക്കി കൊടുക്കും ويرزقه الله ان رزق نلغم من حيث لا يحتسب ومن ارياتا بثينه ومن يتوكل على الله ولا الله نيلبيتال فهو حسبه ആര് മടിയാകും الله എന്നോ സൽപിച്ചു അപ്പോൾ മൂന്ന് കാര്യമുള്ളവർ ആരായിരിക്കും ഈ മൂന്ന് കാര്യം വേണം എന്ന് വിചാരിച്ചാൽ നമുക്ക് ചെയ്യാൻ കഴിയോല്ലേ കഴിയും ഒരു മനുഷ്യനെ അവന്റെ മുഖത്തേക്ക് അല്ലാഹുവിന്റെ ആർശിന്റെ പ്രകാശം ലഭിക്കണമെങ്കിൽ ഒന്ന് അവൻ അവന്റെ കുറ്റത്തിന്റെ മേൽ ഖേദിയായിരിക്കണം എൻ്റെ പര്യവസാനം മോശമാകുമോ എന്ന പേടിയായിരിക്കണം പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണ് അവൻ്റെ ഊട്ടപ്പെട്ട മണ്ണ് മുഹമ്മദിയ മണ്ണിൻ്റെയും ഇബ്രാഹിമിയ മണ്ണിൻ്റെ ഭാഗം ആണെങ്കിൽ അവൻ എന്തുണ്ടായിരിക്കും അവൻ ജനങ്ങളെ ഭക്ഷിപ്പിക്കും അത് ഏറ്റവും ഇഷ്ടമുള്ള ആളാണ് രണ്ടാളും മുഹമ്മദ് മുസ്തഫയും സയ്യിദ് ഇബ്രാഹിമും അലൈഹിസ്സലാം പിന്നെ എല്ലാവരോടും കരുണ കാണിക്കും ഒരു വിഷമം ജാതി മത ഇനിയില്ല ഏതൊരു മനുഷ്യനോട് കരുണ കാണിക്കും എല്ലാവരും കരുണിക്കും അങ്ങനെ വന്നാൽ അവൻ ആരായിരിക്കും അവൻ്റെ മണ്ണ് ഇബ്രാഹിമിയ മണ്ണിൻ്റെയും മുഹമ്മദിയ മണ്ണിൻ്റെയും ഭാഗമായിരിക്കും പിന്നെ മൂന്നാമത്തെ ഗുണമെന്താ അവൻ്റെ ഹൃദയം എൻ്റെ ഖജനാവായിരിക്കും ഒരാളുടെ ഹൃദയം അള്ളാഹുവിൻ്റെ ഖജനാവാകണമെങ്കിൽ എന്ത് ചെയ്യണം അവൻ അള്ളാഹുവിൻ്റെ വിധിയിൽ തൃപ്തിപ്പെടണം എന്നും ലാഭം ഉണ്ടാക്കി തരാൻ അള്ളാഹു ഏറ്റിട്ടില്ല എന്നും നഷ്ടവും അള്ള പറഞ്ഞിട്ടുമില്ല ചിലപ്പോൾ ലാഭമായിരിക്കും ചിലപ്പോൾ നഷ്ടമായിരിക്കും എന്നും വെള്ളം കെട്ടി നിന്നാൽ ആ നെല്ല് നന്നാവില്ല ഒരു നെല്ലിൽ നിന്ന് നല്ല നെൽക്കതിര് വരണമെങ്കിൽ ഇങ്ങനെ വരണം ചില സമയത്ത് വെള്ളം പറ്റ അടങ്ങണം ചില സമയത്ത് വെള്ളം ഉണ്ടാവും ഇതെന്നെ എൻ്റെ ബാപ്പ എന്നെ പഠിപ്പിച്ചതാണ് എപ്പോഴും വെള്ളം കെട്ടി നിർത്തരുത് കാരണം അതിനടിയിലുള്ള പോഷകങ്ങൾ ലവണങ്ങൾ പൂർണ്ണമായി എടുക്കാൻ നെൽച്ചെടിക്ക് കഴിയില്ല ഒരു ഘട്ടത്തിൽ നെൽച്ചെടിയിൽ വെള്ളം വറ്റിയിരിക്കണം എന്നാ പറ്റ ഉണങ്ങരുത് ആ വറ്റിയാൽ ആ മണ്ണിലുള്ളത് മുഴുവനും ആര് വലിക്കും മറ്റേ വെള്ളത്തിൽ നിന്ന് എടുക്കുക ഇത് മണ്ണിലെ പോഷകങ്ങൾ പൂർണ്ണമായി നെൽച്ചെടിയെടുക്കും അതായത് രണ്ടായി വരണം ഇതെന്നെ നമ്മളും എന്നും നമുക്ക് സുഭിക്ഷതയാണെങ്കിൽ നമ്മൾ അന്നാവില്ല ചിലപ്പോൾ സുഭിക്ഷത വരണം ചിലപ്പോൾ ക്ഷാമം വരണം ചിലപ്പോൾ ക്ഷേമം വരണം മങ്കാന റാളിയം ബിഹുക്മി എൻ്റെ വിധിയിൽ സംതൃപ്തനായിരിക്കണം വമുസാരിഅൻ ഇലാ ഇബ്തിഗാഇ മർദാതി എൻ്റെ പൊരുത്തത്തിന് വേണ്ടി ഓടുന്നവനായിരിക്കണം എൻ്റെ പൊരുത്തം അതുകൊണ്ടാണ് ആ പറഞ്ഞത് ഏത് തൽക്കാലം കമ്മിറ്റി ഇത് അദ്ദേഹത്തിന് വിഷമമല്ലേ എന്ന് വിചാരിച്ച് ഒഴിവാക്കിയപ്പോൾ സെക്രട്ടറിയുടെ മുന്നിൽ കരിഞ്ഞോയി എന്നെ ഒഴിവാക്ക് ഒരു നന്മ എന്നെ ഒഴിവാക്കിയത് എൻ്റെ മനസ്സിലായി പറഞ്ഞത് അപ്പൊ അയാൾ അള്ളാഹുവിന്റെ വിധിയിൽ സംതൃപ്തനാണ് അല്ലദീനെ യുൻഫിഖൂന ഫിസ്സറായി വല്ലറായി ക്ഷാമത്തിലും ക്ഷേമത്തിലും ചെലവഴിക്കും അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മെ പെടുത്തട്ടെ ഈ മൂന്ന് ഗുണമുണ്ടെങ്കിൽ അവൻ അള്ളാഹുവിൻ്റെ ഇബാദിൽ പെടും അപ്പോൾ പിശാചനെ ഒന്നും ചെയ്യാൻ അവൻ അപ്പോൾ എന്തിൻ്റെ പരിധിയിൽ വരും ഏതായത്തിൻ്റെ വ്യാഖ്യാനത്തിലാണ് അള്ളാഹു ഇബ്ലീസിനോട് പറഞ്ഞത് ഈ ആയത്തിന് അള്ളാഹുവിൻ്റെ വ്യാഖ്യാനാണ് ഈ പറഞ്ഞത് എന്ന് മുഹമ്മദ് മുസ്തഫ ഏതായത്ത് സുൽത്താൻ ചില ആളുകളുടെ മേൽ പിശാചിന് ഒരധികാരം ഉണ്ടാവില്ല അവർക്ക് മൂന്ന് ഗുണമുണ്ടാവും ആ മൂന്ന് ഗുണവും ഞാൻ നിങ്ങളോട് പറഞ്ഞു അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് തൗഫീഖ് തരട്ടെ അള്ളാഹുവിൻ്റെ പൊരുത്തപ്പെട്ട അടിമകളിൽ അള്ളാഹു നമ്മെ ചേർക്കട്ടെ അള്ളാഹുവിനെ പറ്റി പറഞ്ഞവർക്കും പാടിയവർക്കും ഒക്കെ ദുനിയാവിലും ആഖിറത്തിലും എല്ലാം അള്ളാഹു തആല വലിയ ഖൈറ് കൊടുക്കട്ടെ അള്ളാഹു അള്ളാഹിനെ പറ്റി പറയുക എന്നതിനേക്കാളും വലിയൊരു കാര്യമില്ല അള്ളാഹുവിനെ പറ്റി പറയുന്നതിനേക്കാൾ വലിയൊരു സംഗതിയില്ല
അള്ളാഹുവിനെ പറ്റി പറയുക, അള്ളാഹുവിനെ പറ്റി കേൾക്കുക, അതാണ് ഈ ലോകത്തെ ആത്മാവിൻ്റെ സായുജ്യം. അള്ളാഹു തൗഫീഖ് തരട്ടെ. അതിന് അദ്ദേഹത്തിന് പേനക്ക് അള്ളാഹു തല കൊടുത്ത കരുത്ത് അള്ളാഹു നിലനിർത്തി കൊടുത്തിട്ടെ. അത് പാടാനുള്ള അദ്ദേഹത്തിൻ്റെ തൊണ്ടയുടെ കരുത്തും അള്ളാഹു തല നിലനിർത്തി കൊടുക്കുകയും അള്ളാഹുവിൻ്റെ മാത്രം ഭൂമിയിൽ പാടാനും പറയാനും അള്ളാഹു തൗഫീഖ് നൽകിയ ആളുകൾ കൃത്യമായും അത് നടത്താൻ അള്ളാഹു തല തൗഫീഖ് ചെയ്യട്ടെ. അത് കാരണം ലക്ഷക്കണക്കായ ആളുകൾക്ക് അള്ളാഹുവിനെ പറ്റി ചിന്തിക്കാനുള്ള തൗഫീഖും അള്ളാഹു നൽകട്ടെ. ആ ബഹുമാനപ്പെട്ട കണ്ണ ഭാഷയോട് കൂടെ അജ്മീറിൽ യാത്ര പോയ കൂട്ടത്തിൽ അവരുടെ ഒരു സഹോദരി മരിച്ചു. അള്ളാഹു അവർക്ക് മഗ്ഫിറത്ത് നൽകട്ടെ, മർഹമത്ത് നൽകട്ടെ. അള്ളാഹുവിൻ്റെ ഫിർദൗസിൻ്റെ വാതിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് തുറന്നു കൊടുക്കട്ടെ. എല്ലാ ഖൈറിൻ്റെ വാതിലും അള്ളാഹു തുറന്നു കൊടുക്കട്ടെ. സഹോദരി എക്ര ആശുപത്രിയിലാണ്, വയറിനകത്ത് മഴ, അള്ളാഹു ഷിഫ നൽകട്ടെ. മരണപ്പെട്ടവയർക്കൊണ്ട് ദുആ ചെയ്യാൻ ഖദീജ, അള്ളാഹു ഫറോക്ക് 2000 രൂപ നേരത്തെ പറഞ്ഞ ടി പി മുഹമ്മദ് രാജി കാവനൂർ സഹോദരി എക്ര ആശുപത്രിയിലാണ്, അള്ളാഹു തആല ഷിഫ നൽകട്ടെ. മരണപ്പെട്ടവർക്ക് ദുആ ചെയ്യാൻ ഫറോക്കെന്ന് ഖദീജ 2500, അള്ളാഹു അവർക്ക് മഗ്ഫിറത്ത് നൽകട്ടെ. ഒരു സഹോദരി ഭർത്താവ് വീട്ടിൽ നിന്ന് പോയിട്ട് തിരികെ വരുന്നില്ല, തിരികെ വരാനും ഭാര്യയോട് സ്നേഹമുണ്ടാകാൻ ദുആ ചെയ്യാൻ 5 കിലോ പഞ്ചസാര, അള്ളാഹു സുബ്ഹാനഹു വതആല ഭർത്താവിന് ഭാര്യയോട് സ്നേഹം കൊടുത്ത് ആ കുടുംബ ബന്ധം അള്ളാഹു സന്തോഷത്തിൽ കൂട്ടിയോജിപ്പിക്കട്ടെ. പൈശാചിക ബുദ്ധിമുട്ടുണ്ടായി ഇരുന്നു, ഇപ്പോൾ മാറി, ഇനി വരാതിരിക്കാൻ ദുആ ചെയ്യണം. സാലിഹത്തായ ഇണയെ കിട്ടണം, 5 കിലോ പഞ്ചസാര, അള്ളാഹു സാലിഹത്തായ ഇണയെ കൊടുക്കട്ടെ, പൈശാചിക പ്രയാസങ്ങളെ നീക്കി കൊടുക്കട്ടെ. ഒരു സഹോദരി പ്രത്യേകം ദുആ ചെയ്യാൻ 100 രൂപ, ഒരു സഹോദരി മുറാദ് ഹാസിലാകാൻ 100 രൂപ, ഒരു സഹോദരി മകളെ വിവാഹം നിശ്ചയിച്ചിട്ടുണ്ട് ഭംഗിയായി തീരാൻ 100 രൂപ, എല്ലാം അള്ളാഹു തആല സാധിപ്പിച്ചു കൊടുക്കട്ടെ, എല്ലാം അള്ളാഹു തആല സാധിപ്പിച്ചു കൊടുക്കട്ടെ. ഡിസ്കിൻ്റെ അസുഖം മാറാൻ മക്കൾ സാലിഹാൻ വേറൊരു സഹോദരൻ, കടം തീറാൻ വേറൊരു സഹോദരൻ, ഒരു സഹോദരൻ ഭർത്താവിൻ്റെ ആണ്ട് ദിവസമാണ്, ദുആ ചെയ്യണം, 500 രൂപ, എല്ലാം അള്ളാഹു തആല റാഹത്താക്കി കൊടുക്കട്ടെ. എല്ലാ പ്രയാസം ബുദ്ധിമുട്ടും ഒക്കെ അള്ളാഹു ഷിഫയാക്കി കൊടുക്കട്ടെ. കടങ്ങൾ വീട്ടാൻ പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ഒരു സഹോദരൻ ബോക്സിൽ 400 രൂപ, അള്ളാഹു സുബ്ഹാനഹു വതആല കടം വീട്ടാൻ തൗഫീഖ് ചെയ്യട്ടെ. മാനസിക പ്രയാസങ്ങൾ മാറാനും ഹലാലായ ഉദ്ദേശം പൂർത്തിയാകാൻ ഒരു സഹോദരി, എല്ലാം അള്ളാഹു റാഹത്താക്കി കൊടുക്കട്ടെ. മാനസികമായ പ്രയാസങ്ങൾ മാറാനും കാരണം നാട്ടിൽ വരാനാകാതെ ഒമാനിലുള്ള ഒരു സഹോദരി രോഗശമനത്തിനും പ്രയാസങ്ങൾ എല്ലാം അള്ളാഹു തആല നീക്കി കൊടുക്കട്ടെ. വീട് പണി പെട്ടെന്ന് പൂർത്തിയാകാൻ 313 ഒരാൾ തൊടുപുഴയിൽ നിന്ന്, അള്ളാഹു തആല വീട് പണി പൂർത്തിയാക്കി കൊടുക്കട്ടെ. മജ്ലിസിൽ ഷീറ്റിട്ട മുക്കം സ്വദേശി ഹാഷിമിൻ്റെ ഉപ്പ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു. നമ്മൾ ഈ മജ്ലിസിൽ ഷീറ്റിട്ട അതിന് സഹകരിച്ച ഒരാളാണ് ഹാഷിം. ഹാഷിമിൻ്റെ ഉപ്പ മരിച്ചു കഴിഞ്ഞ ദിവസം. അള്ളാഹു തആല മഗ്ഫിറത്ത് നൽകട്ടെ, മർഹമത്ത് നൽകട്ടെ. മകളുടെ സുഖപ്രസവത്തിന് വേണ്ടി ദുആ ചെയ്യാൻ വേറെ ഒരാൾ, പേരക്കുട്ടിക്ക് 7 വയസ്സായി, രാത്രി കിടക്കയിൽ മൂത്രമൊഴിക്കുന്നു, എല്ലാം അള്ളാഹു തആല ഷിഫയാക്കി കൊടുക്കട്ടെ. ആ സഹോദരിക്ക് അള്ളാഹു സുഖപ്രസവവും സന്തോഷവും സാലിയായ മക്കളെയും കൊടുക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം, റബ്ബേ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് വഅലാ ആലി സയ്യിദിന മുഹമ്മദ്. റബ്ബേ നീ പൊരുത്തപ്പെട്ട അടിമകൾ ഞങ്ങളെ ചേർക്കണമേ റബ്ബേ. അള്ളാഹുവേ ഞങ്ങൾ നിന്നെ പറ്റി പറഞ്ഞു 199 പ്രസംഗം, അല്ലാഹ് നിൻ്റെ മാറ്റം. ഇനി 190,000 പ്രസംഗത്തിന് ആയുസ് എന്നാലും പറഞ്ഞാലും തീരാത്ത നിൻ്റെ അഴക്, നിൻ്റെ മഹത്വം, നിൻ്റെ റഹ്മത്ത്, അതർപ്പം നിൻ്റെ ജലാലും ജമാലും പറഞ്ഞാൽ തീരുമില്ല. അള്ളാഹു നീ ഞങ്ങളെ നാവിന് കരുത്ത് തരണമേ റബ്ബേ. ഞങ്ങളെത്ര പറഞ്ഞാലും ഖിയാമത്ത് നാൾ വരെയുള്ള കോടാനക്കോടി മനുഷ്യരുടെ വൈത്താരികൾ എത്ര ഉതിർത്താലും തീരാത്ത അഴകുള്ളവനെ, തീരാത്ത മഹത്വമുള്ളവനെ റബ്ബേ റഹ്മാനെ, നിൻ്റെ മഹത്വം കണ്ട് നിൻ്റെ റഹ്മത്ത് കൊണ്ടാണ് ഈ 199 പ്രസംഗവും ഇന്ന് ഞങ്ങൾ പൂർത്തിയാക്കിയത്. അടുത്ത ആഴ്ചേൻ്റെ ബാക്കി പറയാൻ ഞങ്ങൾക്ക് തോഫിയൊക്കെ ചെയ്യണമേ റബ്ബേ. ഞങ്ങളെ ഹൃദയം നിറച്ച് നിൻ്റെ ദിക്രിലാക്കി ആ സായൂജ്യത്തിൽ ജീവിക്കാൻ ഞങ്ങൾക്ക് തോഫിയൊക്കെ തരണമേ റബ്ബേ. ഈ പ്രസംഗിക്കുന്നവനും ആ കേൾക്കുന്നവരും ഇനി ഒരു ഇല്ലായ്മ വല്ലായ്മ ഒരാളോട് പറയില്ല എന്ന് ഈ മജ്ലിസിൽ അസ്മ ചെയ്തിട്ടുണ്ട്. ഒരാളോടും ഒരു വിഷമം പറയാതെ എല്ലാം നിന്നോട് പറയുന്നവരിൽ ഞങ്ങളെ പെടുത്തണമേ റബ്ബേ. ഒരാളോടും ഞങ്ങൾ ഇനി വിഷമം പറയാതെ ഞങ്ങളെ നാവ് കൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ പറ്റിപ്പോയി, ഇങ്ങനെ പറ്റിപ്പോയി, അവിടെ നഷ്ടം പറ്റിപ്പോയി എന്ന് പറയാതെ എല്ലാം നിന്നോടിലേക്ക് കൈനീട്ടി പറയാനും ആര് ചോദിച്ചാലും എൻ്റെ റബ്ബിൻ്റെ സഹായം കൊണ്ട് എനിക്ക് പ്രയാസമില്ല എന്ന് പറയാനും ഞങ്ങൾക്ക് തോഫിയൊക്കെ തരണമേ റബ്ബേ. ഹൃദയം നീ നന്നാക്കി തരണമേ റബ്ബേ. ഇവിടെ പറയുന്ന നിൻ്റെ അടിമകൾക്കുണ്ടാകേണ്ട, നിൻ്റെ ഇഷ്ടദാസന്മാർക്കുണ്ടാകുന്ന 3 ഗുണവും നീ ഞങ്ങൾക്ക് നൽകണമേ റബ്ബേ. ഞങ്ങളുടെ ദോഷത്തിൻ്റെ മേൽ ഞങ്ങൾ ഖേദിക്കുന്നവരാകണമേ റബ്ബേ. ഞങ്ങളുടെ ഖാത്തിമത്തിൻ്റെ മേൽ ഞങ്ങൾ ഭയപ്പെടുന്നവരാകണമേ റബ്ബേ.
ഞങ്ങൾ സാധുക്കളായ സജ്ജനങ്ങളെ സാധുക്കളോട് കരുണ കാണിക്കുന്നവരിൽ പെടുത്തണമേ റബ്ബേ. വിഷമക്കുന്നവരെ ഊട്ടുന്നവരിൽ ഞങ്ങളെ പെടുത്തണമേ റബ്ബേ. അള്ളാഹുവേ, നിൻ്റെ വിധിയിൽ സന്തോഷിക്കുന്നതും സന്തുഷ്ടരാകുന്നതും തൃപ്തിപ്പെടുന്നവരിൽ ഞങ്ങളെ പെടുത്തണമേ റബ്ബേ. ഏത് നീ സന്താപം തന്നാലും സന്തോഷം തന്നാലും അതിൽ തൃപ്തിപ്പെടുന്നവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണമേ റബ്ബേ. നിൻ്റെ ദാക്കിര്യങ്ങളിലും നിൻ്റെ ഷാക്കിര്യങ്ങളിലും നീ ഞങ്ങളെ ചേർക്കണമേ റബ്ബേ. അള്ളാഹുവേ, ഈ പരിശുദ്ധമായ ആശുറ എൻ്റെ വെള്ളിയാഴ്ച എല്ലാം കൂടി മനോഹരമായ ഈ പ്രഭയുദ്ധ ദിവസത്തിൽ പടച്ചവനെ നിൻ്റെ പരിശുദ്ധമായ കീർത്തനം ചെല്ലാം ചെയ്യാൻ നീ അവസരം നൽകി. നീ അത് സ്വീകരിക്കണമേ റബ്ബേ. ഇന്നലെ രാത്രി ചെയ്ത എല്ലാ ദ്വായും സ്വീകരിക്കണമേ റബ്ബേ. ഇനി ഇന്ന് പകലിൽ ചെയ്യുന്ന എല്ലാ ദ്വായും സ്വീകരിക്കണമേ റബ്ബേ. കോടാനക്കോടി മുസ്ലിംകൾ ലോകത്തിൻ്റെ നാനാഭാഗത്തും ഇന്ന് ആശുറ ആണ്, ആഫ്രിക്കയിൽ ഇന്ന് ആശുറ ആണ്, ഇങ്ങനെ തുടങ്ങി അറേബ്യൻ സബ് കോണ്ടിനെൻ്റിൽ ഇന്ന് ആശുറ ആണ്, ഒരുപാട് രാജ്യങ്ങളിൽ ഇന്ന് ആശുറ ആണ്, ചില യൂറോപ്യൻ രാജ്യങ്ങളിൽ വരെ ഇന്ന് ആശുറ ആണ്. അല്ലാ, നീ ഞങ്ങളെ സ്വീകരിക്കണമേ റബ്ബേ, നീ ഞങ്ങളെ സ്വീകരിക്കണമേ റബ്ബേ. ആ കോടാനക്കോടി മുസ്ലിങ്ങൾ ചെയ്യുന്ന ദുആ നീ കബൂലാക്കുകയും ആ ദുആന്റെ കൂട്ടത്തിൽ ഞങ്ങളെ ദുആ കബൂലാക്കുകയും ചെയ്യണമേ റബ്ബേ. ജാതി മതഭേദമന്യേ എല്ലാവർക്കും കരുണ ചെയ്യണമേ റബ്ബേ. ജാതി മതഭേദമന്യേ എല്ലാവർക്കും നിന്നെ അനുഗ്രഹം ചൊരിഞ്ഞു കൊടുക്കണമേ റബ്ബേ. എല്ലാവരുടെ രോഗവും ശിഫയാക്കണമേ റബ്ബേ. എല്ലാവരുടെ മക്കൾക്കും നല്ല പ്രിയാപ്പിളമാരെ കൊടുക്കണമേ റബ്ബേ. എല്ലാവർക്കും നല്ല ഇണകളെ കൊടുക്കണമേ റബ്ബേ. എല്ലാവരുടെ കച്ചവടത്തിലും വറക്കത്ത് കൊടുക്കണമേ റബ്ബേ. മനുഷ്യന് പരസ്പരം സ്നേഹം കൊടുക്കണമേ റബ്ബേ. വാളൊരു തൂങ്ങി നിൽക്കുന്ന മാനുഷികത്തിന് ഈ ചെയ്യുന്നത് ഏറ്റവും വലിയ ഭ്രാന്താണെന്ന ബോധം നൽകണമേ തമ്പുരാന്. സ്നേഹവും സഹകരണവുമാണ് മതത്തിൻ്റെ അടിത്തറ എന്ന ബോധം ഞങ്ങൾക്കും കൂടാനക്കൂടി ജനങ്ങൾക്കും നൽകണമേ റബ്ബേ. അങ്ങനെ സന്തോഷകരമായ ഒരു ജീവിതം ഈ ലോകത്തും നാളെ പരലോകത്തും ഞങ്ങൾക്ക് നൽകണമേ അള്ളാ. ഞങ്ങളെ ഉമ്മാക്കുപ്പാക്കും പുറത്തുകൊടുക്കണമേ റബ്ബേ. ഞങ്ങളിലെ പ്രയാസമുള്ളവരെ പ്രയാസം പരിഹരിക്കണമേ റബ്ബേ. ആഖിബത്ത് നന്നായി മരിപ്പിക്കണമേ അള്ളാ. സിറാത്ത് പാലം എളുപ്പമാക്കി തരണമേ അള്ളാ. അർശിൻ്റെ തണൽ നൽകണമേ റബ്ബേ. പുണ്യ റബ്ബീൻ്റെ നിവാവുൽ ഹണ്ടിൻ്റെ ചുവട്ടിലാക്കണമേ റബ്ബേ. ഹബീബിൻ്റെ ഷഫാത്തിലാക്കണമേ റബ്ബേ. അല്ലാ, ദാഹപരവശതയുടെ ദിവസത്തിൽ അല്ലാ കൗസറിൽ ഞങ്ങളെ കുടിപ്പിക്കണമേ റബ്ബേ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരിച്ച് ഞങ്ങളെ സ്വീകരിക്കണമേ റബ്ബേ. അന്ന് ഞങ്ങളെ കൂടെ ഞങ്ങളുടെ മാതാപിതാക്കളും സഹോദര സഹോദരിമാരും ഞങ്ങളുടെ ഭാര്യ സന്താനങ്ങളും ഉണ്ടാകണമേ റബ്ബേ. ഈ കൂട്ടവും ഈ കുടുംബവും ഈ ഖുർആനിക കുടുംബവും ഈ അള്ളാഹുവിൻ്റെ അസ്മാഇൻ്റെ കുടുംബവും ഞങ്ങളെ കൂടെ ഉണ്ടാകണമേ റബ്ബേ. നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണമേ റബ്ബേ. എല്ലാവരെയും രക്ഷപ്പെടുത്തണമേ റബ്ബേ. എല്ലാവർക്കും നീ അനുഗ്രഹം ചൊരിയണമേ റബ്ബേ. അല്ലാ അല്ലാ, നീ അനുഗ്രഹത്തിൻ്റെ പ്രതീക്ഷ ചൊരിഞ്ഞു തരുന്ന ഈ ദിവസത്തിൽ അതിന് നീ വിധിക്കുന്നവരിൽ ഞങ്ങളെ പെടുത്തണമേ റബ്ബേ. റബ്ബന അലൈക തവക്കൽന വ ഇലൈക അനബന വ ഇലൈക മസീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ നിഅമൽ മൗല വ നിഅമൽ നസീർ. വലാ ഹൗല വ ലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. റബ്ബന ആതിന ഫി ദുനിയ ഹസന വ ഫിൽ ആഖിറത്തി ഹസനത വ ഖിന അദാബൻ النار وادخلنا الجنه مع الابرار يا عزيز يا غفار برحمتك يا ارحم الراحمين يا ارحم الراحمين يا ارحم الراحمين ومان بيت كاپل استاذنده ആണ്ടാണ് അല്ലാഹുവേ അവർക്ക് നീ മഗ്ഫിറത്ത് നൽകണമേ റബ്ബേ. മർഹമത്ത് നൽകണമേ റബ്ബേ. ഫിർദൗസ് ആലിയുടെ വാതിൽ അവർക്ക് നീ തുറന്നു കൊടുക്കണമേ റബ്ബേ. അവർ ഞങ്ങളെ പഠിപ്പിച്ച വിജ്ഞാനത്തിന് അറ്റമില്ലാത്ത പ്രതിഫലം അവർക്ക് നൽകണമേ റബ്ബേ. അവരെ മാർഗ്ഗത്തിൽ ഞങ്ങളെ ഉറപ്പിച്ചു നിർത്തണമേ റബ്ബേ. അടുത്ത വെള്ളിയാഴ്ച രാവിലെ ക്ലാസ് ഇല്ല, കുട്ടികൾ ഒതുങ്ങി, ചെറിയൊരു ദുആ മജ്‌ലിസേ ഉള്ളൂ. വൈകുന്നേരമാണ് എല്ലാവരും വരേണ്ടത്. അസറോടുകൂടി ഇവിടെ എത്തി മഗരിബോടുകൂടി പരിപാടി ആരംഭിക്കും. മഗരിബിന് ശേഷം ഇൻഷാ അല്ലാഹ് ആ പരിപാടിയിലൊക്കെ സമ്മേളനത്തിലൊക്കെ എല്ലാവരും പങ്കെടുത്ത് നാടുകളിൽ നിന്നൊക്കെ വണ്ടിയും വാഹനമൊക്കെ സംഘടിപ്പിച്ച് എല്ലാവരും എൻ്റെ പന്തലിൻ്റെ പണിയാണ് ഈ ആരംഭിച്ചത്. ഇന്ന് ബഹുമാനപ്പെട്ട മുബശ്ശറിൽ തങ്ങൾ ജമലിലേലി കാൽനാട്ടിൽ കർമ്മം നിർവഹിച്ചു. റബ്ബിൻ്റെ സഹായത്താൽ വലിയൊരു പരിപാടിയായി മാറാൻ അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ഒന്നുമല്ല, അല്ലാഹുവിൻ്റെ മഹത്വം കേൾക്കണം എന്നൊരു ബോധം ഒരാളെ മനസ്സിലേക്ക് കയറിയാൽ നമ്മുടെ പൈസയൊക്കെ മുതലാവും. അള്ളാഹു തൗഫീഖ് തരട്ടെ. ചെലവഴിക്കുന്നവരൊക്കെ അള്ളാഹു സഹായിക്കട്ടെ. നിങ്ങളെല്ലാവരും ദാറു ഖുർആൻ്റെ കൂടെ നിൽക്കണമെന്നും ഈ പരിശുദ്ധ പരിപാടിയുടെ കൂടെ നിൽക്കണമെന്നും അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ മാതാവിനും പിതാവിനും വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണമെന്നും ഇന്ന് പ്രത്യേകം ദുആ ചെയ്യണമെന്നും അപേക്ഷിച്ചുകൊണ്ട് വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.